അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച രാത്രികളും പകലുകളുമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസുകളിൽ കാണാം. ഒരാൾ ഈ ദിവസത്തിന് അല്ലാഹു 10 ദിവസത്തിന് ബഹുമാനിച്ച അല്ലാഹു ബഹുമാനിച്ച 10 ദിവസങ്ങൾ ഒരാൾ ബഹുമാനിച്ചാൽ ചെയ്യാത്ത കുറെ ആയുസ്സിന്റെ 120 കൊല്ലം ജീവിച്ചു അടുത്ത് ഏതാവശ്യം 100 മനുഷ്യന്റെ ഒരു പ്രായമുള്ള ആൾ മരിച്ചതിനൊക്കെ ആളുകളെ ഇങ്ങനെ സ്റ്റേറ്റസ് ഒക്കെ വെച്ചിട്ട് കണ്ടു, അല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ഇങ്ങനെ അവർ സ്വാധീനങ്ങളായിട്ട് ഭംഗി കൊടുക്കട്ടെ, ഇങ്ങനെ ഒരാളുടെ ആയുസ് നീണ്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ 80 കൊല്ലം ജീവിച്ചു, 80 കൊല്ലത്തിൽ ഒരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ജീവിതത്തിൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ 80 കൊല്ലം ജീവിച്ചിട്ട് ഓരോ കുറെ ഉണ്ടാക്കി എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതേസമയം നീതി വന്ന 35 വയസ്സിൽ മരിച്ചു, മരിച്ച ആള് അയാൾ ഒരുപാട് അജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സദഖ നൽകിയിട്ടുണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവനാണോ മെച്ചം അള്ളാഹുവിന്റെ അടുക്കൽ ഈ 80 കൊല്ലം ജീവിച്ചിട്ട് ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്യാനും അതുപോലെ ഒരു ഫർദ് നിസ്കാരം ഖളാ ചെയ്യാൻ പറ്റും ജീവിച്ചവനാണോ മെച്ചം? ആരാ മെച്ചം? 35 കൊല്ലത്തിൽ അള്ളാഹു ഇബാദത്ത്, ഇതാണ് അൽ ബറകത്തു ഫീ ഉംറിഹി, അവന്റെ ചുരുങ്ങിയ ആയുസ്സിൽ ഒരുപാട് നന്മകൾ. നമ്മുടെ സാധാരണ ചില ആളുകൾ മരിച്ചാൽ നമ്മൾ പറയാറുണ്ട്, മരിച്ചതിന് ശേഷം മനുഷ്യരുടെ നന്മ മാത്രം പറയണമെന്നാണ് ഹദീസ്. ചില ഹദീസുകൾ നമ്മൾ അങ്ങനെ കാണുന്നു. എന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, മരിച്ച ശേഷം എന്തുകൊണ്ട് തന്നെ ആയിരിക്കും എന്നറിയില്ല, ഓൻ എത്രയോ നന്മ ചെയ്തിട്ടുണ്ട്, ഓന്റെ ചുരുക്കിയ വയസ്സിൽ കുറെ ആളെ സഹായിച്ചിട്ടുണ്ട്, കുറെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഉസ്താദ് എന്തെന്നറിയില്ല, അവൻ ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യത്യാസമായിരുന്നു. സാധാരണ നമ്മൾ പറയുന്ന കേൾക്കാറില്ലേ, ഇതാണ് ആയിസിൽ അല്ലാഹു ബർക്കത്ത് തരുക എന്നുള്ളത്. ആ ബർക്കത്തിൽ അല്ലാഹു നമുക്ക് തരണോ ഈ 10 ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം. എങ്ങനെ? ഇന്നത്തെ കുത്തുബയിൽ പറഞ്ഞു, ബഹുമാനിക്കണോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നറിയോ, പ്രധാനമായി ഈ 10 ദിവസത്തിൽ തെറ്റുകളൊന്നും വരാതെ സൂക്ഷിക്കണം. ഏറ്റവും ഒരു മുഖ്യനായ മനുഷ്യന്റെ അവന്റെ ജീവിതത്തിന്റെ സ്വരാഹിയത് എന്ന് പറഞ്ഞാൽ എന്താ പറയോ, ജീവിതത്തിൽ തെറ്റു വരാതെ സൂക്ഷിക്കുക, തെറ്റുകൾ വരാമെന്ന് ജാഗ്രതാക്കണം, വാക്കിൽ പറയുമ്പോൾ ജാഗ്രതാക്കണം. അത് ഗ്രഹിച്ചാണ് 10 ദിവസം ബഹുമാനിച്ച ദിവസം. കളവ് സാധാരണ കളവ് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ 10 ദിവസം ജാഗ്രത വേണം, ഒരു സൂക്ഷ്മത വേണം. ഇത് ഗ്രഹിച്ചുള്ള 10 ദിവസമാണ് കളവ് പറയുന്നത് വേണ്ട, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വേണ്ടാത്തരം ചെയ്യുന്നു, ഹറാമായ കച്ചവടത്തിനാണോ ഉള്ളത്, ഹറാമായ ഷെയർ ചെയ്തിട്ടാണോ ജീവിക്കുന്നത്. എന്നാൽ ഈ 10 ദിവസം കൊണ്ട് അത്ര ബഹുമാനിച്ച ദിവസമല്ലേ, ഈ ദിവസത്തിൽ അത് വേണ്ട. ആരെങ്കിലും ദൈവത്തിൽ നീമത്ത് പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ഏതായാലും എപ്പോഴും പറയുന്നല്ലോ ഈ 10 ദിവസം കൊണ്ട് ഞാൻ വിട്ടുകെട്ടെ. ഇങ്ങനെ ഹറാമുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും കുറ്റവൽക്കലാണ് ഈ ദിവസത്തെ ബഹുമാനിക്കൽ. അതുകൊണ്ട് പൊന്ന് ഉമ്മിനീകളോട് ഞാൻ പറയുന്നു, തെറ്റുകൾ ഒഴിവാക്കുക. അല്ലാഹുവിനെ ഓർത്തിട്ട് 10 ദിവസം അല്ലാഹു ബഹുമാനിച്ചതാണ്, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയം. അതുപോലെ രണ്ടാമത് പറയുന്നു, അവന്റെ മുതലിൽ അല്ലാഹു വലിയ വർദ്ധന മുതലും. മുതല് അതെല്ലാവർക്കും അമ്മാക്കറിയാം, അടിമകൾക്ക് മനുഷ്യർക്ക് ആഗ്രഹം കിട്ടണമെങ്കിൽ അല്ലാഹു ആണ് അല്ലാഹു ഇപ്പം ശാലിയാണല്ലോ, അടിമകളുടെ മനസ്സറിയുന്ന ആളാണ് അല്ലാഹു. അടി അമ്മാക്കറിയും. ഇത് മാത്രം വെറും ആശ്രമം മാത്രം പറഞ്ഞാൽ അവർ പണ്ടിക്ക് വരൂല, വെറും അവർ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പള്ളിക്ക് വരൂല, വെറും ആയുസ് പക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ വരൂല. രണ്ടാമത് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അവന്റെ വസിയാതത്തു ഫീ മാലിഹി. അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് ഹലാലായ വർദ്ധനവ് തരട്ടെ. അന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ, അവന്റെ മോദനിൽ അല്ലാഹു വർദ്ധനവ് തരും. കച്ചവടത്തിന് നല്ല ലാഭം ഉണ്ടാവും, ഹറാം കച്ചവടം ഒഴിവാക്കിയാലും അല്ലാഹു ഹലാലായ വേറെ ലാഭം തരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ കളവാവൂല, അത് നമുക്ക് സംശയം തന്നെ വേണ്ട. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ ബഹുമാനിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പൊൻ രക്ഷിതാക്കളോട്
സ്നേഹത്തിന്റെ വാസനയിൽ ഇന്ന് ഒരു തീരുമാനത്തോളം പെരുന്നാളിന്റെ ദിവസം വരെ എല്ലാ ദിവസവും രാത്രി ഞാൻ താജ്ജുദിനെയും സമയക്ക് കഴിയാമെങ്കിൽ പള്ളിക്ക് ഞാൻ വരും, ജമാഅത്ത് കഴിയുന്നതും ഞാൻ കോള ചെയ്യും എന്ന ഒരു തീരുമാനം നിങ്ങൾ ചെയ്താൽ പടച്ചുറപ്പിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും. ഇതാണ് ദിവസങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദിവസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ചെയ്യണം. അല്ലാഹു ബഹുമാനിച്ച ദിവസം.